കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായ മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് അദ്ദേഹത്തിന് ശമ്പളം വേണ്ട ഓണറേറിയം മതി എന്ന് സർക്കാരിനോട് പറഞ്ഞിരുന്നു ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഓണറേറിയമായി നൽകാനും 3 അസിസ്റ്റൻ്റുമാരെയും 1 ഡ്രൈവറെയും സ്റ്റാഫ് എന്ന നിലയിൽ നൽകാനുമുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നു കാര്യമൊക്കെ ശരി പക്ഷേ ദീർഘകാലം കേന്ദ്രമന്ത്രിയായി എം പിയായി സംസ്ഥാനത്തെ മന്ത്രിയായി ഒക്കെ ഇരുന്നിട്ടുള്ള കെ വി തോമസ് സാമാന്യം തരക്കേടില്ലാത്ത തുക പെൻഷൻ ഇനത്തിൽ വാങ്ങുന്നയാളാണ് അങ്ങനെയുള്ള കെ വി തോമസ് ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ മോശമവസ്ഥ കണക്കിലെടുത്ത് തൽക്കാലത്തേക്കെങ്കിലും തനിക്ക് ആ ഓണറേറിയം വേണ്ട എന്ന് പറയാനുള്ള മനസ്സു കാണിക്കണം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം എത്തുന്നത് സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു സ്ഥാനം തന്നെ അദ്ദേഹത്തിന് നൽകി വണ്ടിയുണ്ട് ഇപ്പോൾ ഇതാ 2 അസിസ്റ്റൻ്റുമാരെയും 1 ഓഫീസ് അസിസ്റ്റൻറ്റിനെയും അദ്ദേഹത്തിന് സ്റ്റാഫുകളായി അനുവദിച്ചിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ 1 ലക്ഷം രൂപ ആ രൂപ എൻ്റേതായിട്ടുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന് തന്നെ തിരികെ ഇരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സ് കെ വി തോമസ് കാണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന കാര്യം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതായത് ഞാൻ പെൻഷൻ വാങ്ങുന്നയാളാണ് എനിക്ക് ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഡൽഹിയിൽ ഓഫീസ് വേണം സ്വാഭാവികമായി സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വേണം അതിനുള്ള ടി എ ഡി എ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകട്ടെ പക്ഷേ ഈ ഓണറേറിയം എന്ന നിലയിൽ 1 ലക്ഷം രൂപ വേണം എന്ന നിർബന്ധബുദ്ധി കെ വി തോമസിന് ഉണ്ടാകാൻ പാടില്ല അതാണ് കെ വി തോമസ് എന്ന രാഷ്ട്രീയക്കാരന് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരിൽ നിന്ന് പഴികേട്ടുകൊണ്ടിരിക്കുന്ന കെ വി തോമസിന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി ആ പണം വേണ്ട എന്ന് വെച്ച് ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ മാത്രം എനിക്ക് മതി എന്നു പറഞ്ഞ് അദ്ദേഹത്തിന് ആ സേവനം ചെയ്യാനാകുമോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് പോലെ ഇത്രയും കാര്യങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് നേടിയെടുത്തിട്ടും തൃപ്തിയാവാതെ പിന്നെയും അധികാരത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുന്നയാളെന്നുള്ള ആ ദുഷ്പേര് മായ്ച്ചുകളയാൻ അദ്ദേഹത്തിന് ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് സാധിക്കും എനിക്ക് ആ ഓണറേറിയം വേണ്ട ബാക്കിയുള്ള ഓഫീസും വണ്ടിയും കാര്യങ്ങളുമൊക്കെ മതി എന്നു പറയാനുള്ള ആർജവം കെ വി തോമസിനുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അങ്ങനെ ഒരു വാക്ക് പറയാനായാൽ അത് കെ വി തോമസിനുണ്ടാക്കുന്ന മൈലേജ് ചെറുതായിരിക്കില്ല